ഇന്ന് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിയേഴ്സൺ വ്യൂവിലെ ട്രിക്കിനെ പറ്റിയാണ്. 48 അവേഴ്സ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കായി ട്രൈ ചെയ്യാവുന്ന ഒരു ട്രിക്കാണ് പിയേഴ്സൺ വ്യൂ ട്രിക്ക്. ക്രെഡിറ്റ് കാർഡിന്റെ കറക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്നില്ല. അതിനുശേഷം 3 സെറ്റ് ഓഫ് പോപ്പ് വരും. ഗുഡ് പോപ്പ്, ബാഡ് പോപ്പ് ആൻഡ് ട്രൈ ലേറ്റർ. ഞങ്ങൾ NCSBN ഒഫീഷ്യൽ സൈറ്റ് ഷെഡ്യൂൾ നൗവിൽ ക്ലിക്ക് ചെയ്തു, യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തു ഡയറക്റ്റ് ആയിട്ട് സൈൻ ഇൻ. സ്റ്റാർട്ട് ദി രജിസ്ട്രേഷൻ പ്രോസസ് ക്ലിക്ക് ചെയ്തു. US ലൈസൻഷർ ബോഡിയാണ് ക്ലിക്ക് ചെയ്തത്. ജസ്റ്റ് നമ്മൾ കൺട്രി മാത്രം സെലക്ട് ചെയ്താൽ മതി. സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഗ്രാം കോഡും അതുപോലെ തന്നെ ലൊക്കേഷനും വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ വരും, അത് എഗ്രി ചെയ്യുക. ദെൻ നമ്മൾ കാണുന്നത് നമ്മുടെ കാർട്ടാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാൻ എൻ്റർ ചെയ്യാനുള്ള ഒരു പേജാണ് വരുന്നത്. ക്രെഡിറ്റ് കാർഡിന്റെ കറക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് അടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബാഡ് പോപ്പ് ആണോ ഗുഡ് പോപ്പ് ആണോ അതോ മൂന്നാമത്തേതായിട്ടുള്ള ട്രൈലേറ്റർ പോപ്പ് ആണോ വരുന്നതെന്ന് കാണാൻ സാധിക്കുന്നത്. ഹലോ.